മദ്യം അല്ലെങ്കിൽ മറ്റ് ലഹരി വസ്തുക്കൾ, ഞാൻ മദ്യത്തെയാണ് ഉദാഹരണമായിട്ട് പറയുന്നത്, കാരണം എല്ലാവർക്കും മനസ്സിലാവുന്നതും കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ വസ്തുക്കൾ എങ്ങനെയാണ് പടിപടിയായി ഉപയോഗിക്കുന്ന ആളിനെ ആസക്തനാക്കുന്നത് എന്ന് നോക്കാം. അതിന് കുറച്ച് മൈൽ സ്റ്റോണുകളുണ്ട്, എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം, സ്റ്റാർട്ട് യൂസിങ് അല്ലെ, ഉപയോഗിക്കാൻ തുടങ്ങുന്നു. സാധാരണഗതിയിൽ ഒരു സ്കൂളിംഗ് എല്ലാം കഴിഞ്ഞ് 15 വയസ്സ് അല്ലെങ്കിൽ 17 വയസ്സ് എല്ലാം കഴിഞ്ഞ് കോളേജ് കാലഘട്ടം, വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നു, സുഹൃത്തുക്കളുടെ സ്വാധീനത്തിൽ പെടുന്നു, അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി മറ്റ് സുഹൃത്തുക്കളെയൊക്കെ കണ്ടെത്തുന്ന സമയത്ത് സാധാരണഗതിയിൽ കൗതുകമുണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. പിന്നീട് മുതിർന്ന ആളുകളെ അനുകരിക്കാനുള്ള ഒരു പ്രവണതയുള്ള ഒരു കാലഘട്ടമാണത്. നമ്മുടെ സൂപ്പർ സ്റ്റാറുകളെ അനുകരിക്കാനുള്ള പ്രവണത കാണിക്കുന്ന കാലഘട്ടം. ഇതെല്ലാം ഒരു വ്യക്തിയിൽ ഉപയോഗിക്കാനുള്ള ഒരു ത്വര ഉണ്ടാക്കുന്നുണ്ട്. എന്താണ് ഈ സംഭവം എന്നറിയാനുള്ള ഒരു ത്വര ഉണ്ടാക്കുന്നു. അങ്ങനെ ഒരു വ്യക്തി ഉപയോഗിക്കാൻ തുടങ്ങുന്നു. ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നേരത്തെ പറഞ്ഞ പ്ലഷർ സെന്റേഴ്സിൽ ഈ മദ്യം അല്ലെങ്കിൽ മറ്റു ലഹരി അതുപോലുള്ള ലഹരി വസ്തുക്കൾ പോയിട്ട് ഒരു സ്പാർക്ക് ഉണ്ടാക്കുന്നു, ഒരു ഹാപ്പിനെസ് കിട്ടുന്നു, ഒരു സന്തോഷം കിട്ടുന്നു. സാധാരണഗതിയിൽ ഭക്ഷണം കഴിക്കുന്നു അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്നതിനേക്കാൾ 10 മടങ്ങ് സന്തോഷം ഉണ്ടാക്കാൻ ലഹരി വസ്തുക്കൾക്ക് കഴിയുന്നുണ്ട്. ഈ സന്തോഷത്തിൻ്റെ അനുഭൂതി അവനിൽ ഓർമ്മയായിട്ട് നിലനിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ വ്യക്തി ഏത് സാഹചര്യത്തിലാണോ കഴിച്ചത്, കൂട്ടുകാരുമായി ചേർന്ന ഒരു ഒരു ട്രിപ്പിനായിരിക്കാം, അല്ലെങ്കിൽ ഒരു പാർട്ടിയിലായിരിക്കാം, അതുപോലെ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് കഴിച്ചത്, ആ അതിൻ്റെ ഒരു ഓർമ്മ, ഒരു സന്തോഷമുള്ള ഓർമ്മ അവനിൽ നിൽക്കുന്നു. അപ്പോഴും അഡിക്ഷൻ ഒന്നും ആയിട്ടില്ല. കുറച്ചുകൂടെ കഴിയുന്ന സമയത്ത് വീണ്ടും ഇതുപോലൊരു പ്രശ്നം അല്ലെങ്കിൽ ഇതുപോലൊരു പ്രോഗ്രാം വരുന്ന സമയത്ത്, ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അവൻ ആദ്യം ഓർക്കുന്നത് അന്ന് ഉപയോഗിച്ച മദ്യം നൽകിയ ആ ഒരു രസാനുഭൂതിയാണ്. ഇപ്പം വീണ്ടും അവനിൽ ഉപയോഗിക്കാനുള്ള ഒരു ത്വര ഇതുണ്ടാക്കുന്നുണ്ട്. അതിന് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രവണത ആ വ്യക്തിയിൽ ഉണ്ടാക്കുന്നു. ഇങ്ങനെ എല്ലാ അവസരത്തിലും അല്ലെങ്കിൽ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ഇതുപോലെ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ശീലമായിട്ട് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് യൂസിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോഴും അഡിക്ഷന്റെ ഫീച്ചേഴ്സൊന്നും ആ വ്യക്തിയിൽ അല്ലെങ്കിൽ ആസക്തിയുടെ ഫീച്ചേഴ്സൊന്നും ആ വ്യക്തിയിൽ ഉണ്ടാക്കുന്നില്ല. കാരണം ഇത് ഉപയോഗിക്കുമ്പോൾ അവന് കിട്ടുന്നത് ഒരു സന്തോഷം കിട്ടുന്നുണ്ട് അല്ലെ. അതിനെ നമ്മൾ ലൈക്കിംഗ് എന്ന് പറയുന്നു. ലൈക്കിംഗ് എന്നുള്ള ഒരു ആക്ഷൻ അവനിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ വീണ്ടും ഉപയോഗിക്കണമെന്നുള്ള ത്വര അധികമൊന്നും അവനിൽ ഉണ്ടായിട്ടില്ല. അതിന് നമ്മൾ വാണ്ടിങ് എന്ന് പറയും. അത് ഇപ്പോഴും വന്നിട്ടില്ല. പക്ഷേ മദ്യം കിട്ടുന്ന സാഹചര്യങ്ങളിൽ അവൻ ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ. കുറച്ചുകൂടെ കഴിയുന്ന സമയത്ത് ചില പ്രത്യേക മാറ്റങ്ങളൊക്കെ ഈ വ്യക്തിയുടെ തലച്ചോറിൽ ഉണ്ടാകുന്നുണ്ട്. നമുക്കറിയാം ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ ഉണ്ട്. ന്യൂറോ പ്ലാസ്റ്റിറ്റി വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ തലച്ചോറുകൾ തലച്ചോറിനകത്ത് ന്യൂറോണുകളാണുള്ളത്. ഈ ന്യൂറോണുകൾക്ക് അനവധി കണക്ഷൻസ് ഉണ്ട് ആൾറെഡി. ഈ ന്യൂറോണുകൾക്ക് പുതിയ കണക്ഷൻസ്, മറ്റൊരു ന്യൂറോണുമായി പുതിയൊരു കണക്ഷൻ സ്ഥാപിക്കാനും അങ്ങനെ പുതിയ സർക്യൂട്ടുകൾ ഉണ്ടാവാനും തലച്ചോറിന് പുതിയ സവിശേഷ സ്വഭാവങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ ഉള്ള കഴിവ് സ്വതവേ തലച്ചോറിനുണ്ട്. ഈ ഒരു കഴിവിനെയാണ് നമ്മൾ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഉള്ള ഒരു കഴിവാണ് നമ്മുടെ ഓർമ്മകൾ ഉണ്ടാക്കപ്പെടുന്നത്, നമ്മൾ പുതിയ സ്കില്ലുകൾ പഠിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനം ഈ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന പ്രതിഭാസമാണെന്നാണ് പറയുന്നത്. സ്ഥിരമായ ലഹരി ഉപയോഗിക്കുന്ന വസ്തുവിലും ഇതുപോലെ ചില റീവയറിങ്ങുകൾ സംഭവിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ അതൊരു ടെമ്പററി റീവയറിംഗ് ആയിരിക്കാം. പക്ഷേ കുറച്ചുകൂടെ പോകുന്ന സമയത്ത് അതൊരു പെർമനന്റ് റീവയറിങ്ങിലേക്ക് മാറിക്കഴിയും. ആ സമയത്ത് തിരിച്ചു കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ റെഗുലേറ്റർ ലാപ്സ് എന്ന് പറയുന്ന പ്രതിഭാസം എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ആനന്ദത്തോടൊപ്പം തന്നെ ഉപയോഗിക്കാതിരിക്കുന്ന സമയത്ത് ഇത് വേണം എന്ന് പറയുന്നൊരു ഒരു വേണം വേണം എന്നൊരു ചിന്ത കൂടെ വരുന്നുണ്ട്. അതിനെ നമ്മൾ വാണ്ടിങ് എന്ന് പറയുന്നുണ്ട്. അതിന് കാരണം നേരത്തെ പറഞ്ഞ റിവാർഡ് പാത്വേയിലുള്ള ഒരു മെക്കാനിസമാണ്. ഈ വ്യക്തിക്ക് സാധനം കിട്ടിയില്ലല്ലോ, ഒന്ന് കിട്ടിയാൽ നല്ലതായിരുന്നു, വേണം 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 എന്നുള്ള ചിന്ത കുറച്ച് വന്നു തുടങ്ങുന്നുണ്ട്. ആ ചിന്തയെ നമ്മൾ വാണ്ടിങ് ആക്ഷൻ എന്ന് പറയുന്നുണ്ട്. ഈ സ്റ്റെപ്പിലുള്ള വ്യക്തി അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി മദ്യപിക്കും, അല്ലെങ്കിൽ അതുപോലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട്. അതേസമയം വേണ്ട എന്ന് വെക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടെ ഈ സമയത്തുണ്ട്. ഇപ്പോൾ ഇന്ന് മദ്യപിക്കാനായിട്ടൊരു ഓപ്ഷനുണ്ട്, അല്ലെങ്കിൽ കൂട്ടുകാർ വിളിച്ചു. പക്ഷെ അതേസമയം ഇന്ന് ഭാര്യയും കുട്ടികളെയും കൂട്ടി ഒരു സിനിമയ്ക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നാളെ ഓഫീസിൽ കുറച്ച് വർക്ക് തീർക്കാനുണ്ട്, അതുകൊണ്ട് ഞാൻ ഇന്ന് മദ്യപിക്കുന്നില്ല. അങ്ങനെ വേണ്ട എന്ന് വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഈ സ്റ്റേജിൽ വ്യക്തിക്കുണ്ട്. പക്ഷേ വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ ഇദ്ദേഹം പോയി മദ്യപിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഈ സമയത്തും ടെമ്പററി റീവയറിംഗ് മാത്രമേ ഈ വ്യക്തിയിൽ ഉണ്ടായിട്ടുള്ളൂ. പലപ്പോഴും ഈ സമയത്ത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ കോംപ്ലിക്കേഷൻ ഇല്ലാതെ നമുക്ക് വ്യക്തിക്ക് തിരിച്ചു വരാൻ സാധിക്കും. വിഡ്രോവൽ സിംറ്റംസ് എന്ന് പറയുന്ന ചില, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം.
ഒരു ലഹരി വസ്തു ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് ഉപയോഗിക്കാതെ വരുമ്പോൾ ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന ശാരീരികവും മാനസികവുമായ ചില പ്രശ്നങ്ങൾ നമ്മൾ വിഡ്രോവൽ സിംപ്റ്റംസ് എന്ന് പറയും. അത് അത്ര പ്രോമിനന്റ് ആയിട്ടൊന്നും ഈ വ്യക്തിയിൽ ഉണ്ടാവില്ല. ചെറിയൊരു ആങ്സൈറ്റി പോലുള്ള പ്രശ്നങ്ങളേ ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് കടക്കുമ്പോഴും കുറച്ചുകൾ കോംപ്ലിക്കേറ്റഡ് ആവണം. കമ്പൽസീവ് റിലാപ്സ് എന്ന് പറയുന്ന ഒരു സ്റ്റേജാണ്. ഈ ഒരു സ്റ്റേജിൽ ഒരു വ്യക്തി മദ്യപിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു അൺകോൺഷ്യസ് രീതിയിൽ, അൺകോൺഷ്യസ് എന്ന് വെച്ചാൽ ബോധമില്ലാതെ എന്നർത്ഥമില്ല, പക്ഷേ ആ വ്യക്തി അറിയുന്നില്ല താൻ മദ്യപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ വ്യക്തി അറിയുന്നില്ല. ഒരു റൂട്ടീൻ പോലെ, ഒരു ദിനചര്യ പോലെ വ്യക്തി മദ്യപിച്ചുകൊണ്ടേയിരിക്കുന്നു. രാവിലെ എഴുന്നേറ്റാൽ കുറച്ച് മദ്യം വേണം, അത് കഴിഞ്ഞ് കുറച്ച് സമയം വരുമ്പോൾ കുറച്ചുകൂടെ വേണം. അതിന് പൈസ വേണമെങ്കിൽ അദ്ദേഹം ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ വേണ്ടിയല്ല, മദ്യപിക്കാനുള്ള പൈസയ്ക്ക് വേണ്ടിയാണ് ഇദ്ദേഹം ജോലിക്ക് പോകുന്നത്. ഓട്ടോക്കാരനാണെങ്കിൽ രാവിലെ ഓട്ടോ എടുക്കുന്നു, കുപ്പി വാങ്ങിക്കാനുള്ള പൈസ കിട്ടിയാൽ ഓട്ടോ വീട്ടിലിടുന്നു, കുപ്പി വാങ്ങിച്ചുകൊണ്ട് പോയിരുന്നു. അങ്ങനെ ഒരു ദിനചര്യയായിട്ട് മാറുന്നു. നേരത്തെ പറഞ്ഞ ഓപ്റ്റ് ഔട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, ഇന്നും മദ്യപിക്കുന്നില്ല എന്നുള്ളൊരു ഓപ്ഷൻ ഈ വ്യക്തികളിൽ ഉണ്ടാവുന്നില്ല. ഈ സ്റ്റേജിലെത്തിയ വ്യക്തികൾ ഉണ്ടാവുന്നില്ല. എങ്ങനെയും ഇവർക്ക് മദ്യപിച്ചേ പറ്റൂ. മറ്റ് പ്രശ്നങ്ങളെല്ലാം, ജീവിതത്തിൻ്റെ മറ്റു ഉത്തരവാദിത്തങ്ങളെല്ലാം മറികടന്നുകൊണ്ട്, അതിനെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇവർ മദ്യം അല്ലെങ്കിൽ അതുപോലുള്ള ലഹരി വസ്തുക്കൾ പൂർണ്ണമായും അഭയം പ്രാപിക്കുന്ന ഒരു സ്റ്റേജാണ്. ന്യൂറോപ്ലാസ്റ്റിസിറ്റിയിൽ ഈ വ്യക്തിയിൽ പെർമനന്റ് റീവയറിംഗ് നടന്നു കാണും. പലപ്പോഴും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ, തിരിച്ചഴിക്കാൻ പറ്റാത്ത രീതിയിൽ പെർമനന്റ് റീവയറിംഗിലേക്ക് ഇവരുടെ ന്യൂറോളജിക്കൽ പ്രശ്നങ്ങൾ വളർന്നിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ ഒരു കെമിക്കൽ ഇംബാലൻസും ഇവർക്ക് നടക്കുന്നുണ്ട്. നമ്മുടെ ബ്രെയിനിൽ സാധാരണഗതി കുറച്ച് എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്, കുറച്ച് ഇൻഹിബിറ്ററി ഉണ്ട്. ഇവർ തമ്മിലുള്ള ഒരു ബാലൻസിലാണ് നമ്മുടെ തലച്ചോറ് പോകുന്നത്. നമ്മുടെ ഉണർവ്, ഉറക്കം, ഇതെല്ലാം ഈ രീതിയിലാണ് ഇവർ സെറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. മദ്യം ആസ് എച്ച് ഒരു ഡിപ്രസൻ്റ് തന്നെ, ന്യൂറോ ഡിപ്രസൻ്റ്, ന്യൂറോളജിക്കലി അത് ഡിപ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മയക്കം ഉണ്ടാക്കുക, ഉറക്കം ഉണ്ടാക്കുക, തളർച്ച ഉണ്ടാക്കുക, ഇതൊക്കെയാണ് മദ്യത്തിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും തലച്ചോറ് കുറച്ച് എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് കൂടുതൽ ഉണ്ടാക്കും മദ്യത്തിൻ്റെ എഫക്റ്റ് ഓവർകം ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മുടെ ബ്രെയിനിൻ്റെ നോർമൽ ബാലൻസ് വേറെ രീതിയിലായിരിക്കും ഈ സ്റ്റേജിലുള്ള ആളുകളിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ പെട്ടെന്നൊരു ദിവസം എന്തെങ്കിലും കാരണം കൊണ്ട് മദ്യം കിട്ടിയില്ല എങ്കിൽ, ഒരു പരിക്ക് പറ്റി ആശുപത്രിയിലാവുന്നു, അല്ലെങ്കിൽ പൈസ ഇല്ല, അല്ലെങ്കിൽ ഡ്രൈഡേ ആണ്, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇവർക്ക് പെട്ടെന്ന് മദ്യം കിട്ടുന്നില്ല. അപ്പോൾ ഈ സെറ്റ് ചെയ്യപ്പെട്ട ന്യൂറോളജിക്കൽ ബാലൻസ് പ്രശ്നങ്ങളുണ്ടാക്കും. അവയിൽ വിഡ്രോവൽ സിംപ്റ്റംസ് എന്നറിയപ്പെടുന്ന പ്രശ്നങ്ങളിലേക്ക് മാറും.